ഓക്കെ, നമുക്ക് അടുത്തത് പഠിക്കാം. നമ്മളെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, ഇതിൽ വന്നിട്ട് മൂന്നെണ്ണം നമ്മൾ പഠിക്കുന്നുണ്ട്. വൈൻസ് ആണ്, രണ്ട് വൈൻസും പിന്നെ ഒരു സ്പൈറൽ, ഒരു സ്പൈറലിൻ്റെ സെറ്റുമാണ് പഠിക്കുന്നത്. ഫസ്റ്റ് സ്പൈറൽ നോക്കാം. സ്പൈറൽ വന്നിട്ട് ഫസ്റ്റ് റൗണ്ട് വരക്കാം. റൗണ്ട് ഷേപ്പിലാകണം കേട്ടോ. ഒരു മൂന്ന് ടൈപ്പ് വരക്കുന്നുണ്ട്. നമ്മൾ സർക്കിൾ വരച്ച രീതിയിൽ തന്നെ ഇതൊരു മൂന്ന് സെറ്റായിട്ട് വരക്കാണ്. ഓക്കെ, ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് സ്വേൽസ് അല്ല, ഇത് സ്പൈറലാണ്. സ്വേൽസ് സ്പൈറൽ രണ്ട് രണ്ടാണ് കേട്ടോ, ഡിഫറൻ്റ് ഉണ്ട്. സ്പൈറലിന് വന്നിട്ട് ലെയർ കൂടും, പിന്നെ കുറച്ചുകൂടെ വലുതായിരിക്കും. സ്വേൽസ് വന്നിട്ട് അല്ല, സോറി, സ്പൈറൽ വന്നിട്ട് ഇത് ഇങ്ങനെ, സ്വേൽസ് വന്നിട്ട് ലെയർ കൂടുതലായിരിക്കും, കുറച്ച് വലുതായിരിക്കും. പിന്നെ സ്പൈറൽ വന്നിട്ട് ചെറുതായിരിക്കും, ലെയർ കുറയും. അങ്ങനെ മാറിപ്പോയിട്ട് ഫസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഇത് കുറച്ചുകൂടെ ചെറുത് വരക്കാം. പിന്നെ ഇതിലും കുറച്ചുകൂടെ ചെറുത്. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം നിങ്ങൾ, ഞാൻ മൂന്നെണ്ണം വരച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വരക്കുമ്പം ഇത് ഇത് തന്നെ ഈ ഒരു സംഭവം തന്നെ ചെറുതാക്കി വരച്ച് കൊണ്ടുവല്ല ചെയ്യണം. പകരം ഇവിടെ മൂന്ന് ലെയറാണ്, ഇവിടെ രണ്ട് ലെയറാണ്, ഇവിടെ ഒരു ലെയറേ ഉള്ളൂ. അപ്പോൾ തന്നെ അത് ചെറുതാവും. മറ്റേ നിങ്ങൾ ഈ ഒരു സംഭവം തന്നെ ഇങ്ങനെ 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 വരച്ചിട്ട് പിന്നെ അടുത്തത് അതേപോലെ തന്നെ ചെറുതാക്കി വരച്ച് മൂന്നാമത്തത് ഇതേ ലെയർ തന്നെ ചെറുതാക്കി വരക്കരുത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ലെയർ കുറയുമ്പോൾ തന്നെ വലിപ്പം കുറഞ്ഞോളും. അപ്പോൾ ലെയർ കുറച്ച് കുറച്ച് വരക്കാം. ഓക്കെ, ഇനി അടുത്ത വന്നിട്ട് വൈൻസ് ആണ്. വൈൻസ് വന്നിട്ട് ഫസ്റ്റ് ലൈൻ വരക്കാം. ലൈൻ വരച്ച് കഴിഞ്ഞിട്ട് വൈൻസ് ഇടാം. ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പൊക്കുക, ഒരു ചെറിയൊരു ലൈൻ ഇടാം. എന്നിട്ട് നമ്മൾ ഡോട്ട്സ് ഇടുമ്പോൾ ഒരു പ്രഷർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ രീതിക്ക് ഒരു പ്രഷർ കൊടുത്തിട്ട് ഇതൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കാം മുകളിലേക്ക്. സെയിം അടിയിലും അങ്ങനെ തന്നെയാണ്, ചെറിയൊരു ലൈൻ ഇടാം, കുറച്ച് പ്രഷർ കൊടുക്കുക, എന്നിട്ട് അതൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്ക് വൈൻസ് വരക്കുക. ഏകദേശമൊക്കെ എല്ലാം ഒരേ രീതിയിൽ ഇട്ടോ, ഞാൻ പൊതുവെ പറയുന്നതാണ്. ഇതൊക്കെ ഈ ഹബ്സ് വൈൻസൊക്കെ വരുമ്പോൾ ഒക്കെ ഏകദേശം ഒരു രീതിയിൽ തോന്നുന്ന രീതിയിലൊക്കെ ഒന്ന് വരക്കുക കേട്ടോ. കാണുമ്പോൾ ഒരു ബോർ തോന്നരുത്, ഓരോന്ന് ഓരോ രീതിയിലാവരുത്. അങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ റെഡി ആവും. ഇത് പഠിച്ച് ഞാൻ ഓക്കെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാണ്ട് ഇനിക്കരുത്. അതായത് നിങ്ങൾ വരച്ച് റെഡിയായി, അപ്പം ഞാൻ പറഞ്ഞാൽ ഓക്കെയാണ് വരച്ചതിന്, അത് കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാണ്ട് അവിടെ നിൽക്കരുത്. പ്രാക്ടീസ് ചെയ്യാൻ വേണം, എന്നാലേ മറക്കാൻ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് വരക്കാം. എൻ്റെ കോണ് റെഡി അല്ല കേട്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് വരക്കേനെ. ഇപ്പോൾ എന്തായാലും മനസ്സിലായി വിചാരിക്കുന്നു, ലാസ്റ്റ് ഒന്നുകൂടെ ഇതേപോലെ വരക്കാം. ഇങ്ങനെ വരക്കണേ വരച്ചു കൊടുക്കുക, അല്ല വേണ്ടാന്നുണ്ടെങ്കിൽ വരക്കണ്ട. പക്ഷെ ഇങ്ങനെ വരക്കുമ്പോൾ ഒന്നുകൂടെ ഭംഗി കേട്ടോ. പിന്നെ അടുത്ത വന്നിട്ട് ഇൻവേഴ്സ് വൈൻ ആണ്. ഇൻവേഴ്സ് വൈൻ കേട്ടോ, ഈ ഇൻവേഴ്സ് വൈൻ നോക്കാം. അത് വന്നിട്ട് രണ്ട് ലൈൻ വരക്കാം. ഒരു ലൈൻ വരക്കാം ആദ്യം മുകളിൽ. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് ഒരു ലൈൻ മുകളിൽ ഇങ്ങനെ വരക്കാം. പിന്നെ അടുത്ത ലൈന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ലൈൻ വരച്ചു കൊടുക്കാം ഇങ്ങനെ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് വൈൻസ് വരക്കാം. ഈ വൈൻസ് വന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കും. ഇത് ഭയങ്കര ടഫായിരിക്കും എനിക്ക് തോന്നുന്നു, മിക്കവാറും ഒട്ടുമിക്ക ആളുകളും തെറ്റിക്കും. ഇത് കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഇത് വരക്കാൻ ഭയങ്കര പണിയായിരിക്കും. നല്ല പ്രാക്ടീസ് വേണ്ടി വരും കേട്ടോ. നേരെ തിരിച്ച് അടിയിൽ നിന്ന് ഇതേപോലെ വരച്ചു കൊടുക്കും കേട്ടോ. ലാസ്റ്റ് വന്നിട്ട് ഇത് ലൈന് ഒന്നുകൂടി വരച്ചു കൊടുക്കും. ഈ ബോർഡർ ഉണ്ടല്ലോ നമ്മൾ വരച്ച ലൈൻ, അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടി ഒരു ലൈൻ വരച്ചു കൊടുക്കും. ഒരു വൃത്തിക്കാണ് നമ്മൾ പഠിച്ച രീതിയിൽ തന്നെ ലൈൻ വരച്ചു കൊടുക്കണേ. അല്ലാണ്ട് കുറ്റി കുറച്ച് വരച്ച് വെക്കരുത്. ഇങ്ങനെ ഒരസി വരക്കുന്നൊരു ടൈപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ വരക്കുക. നമ്മൾ അങ്ങനെ വരക്കരുത്, നമ്മൾ ലൈന് പഠിച്ചിട്ടുണ്ടാവും രീതിക്ക് ഇങ്ങനെ തന്നെ വരക്കുക കേട്ടോ. അതായത് ഈ ഒരു രീതിക്ക് തന്നെ ഇങ്ങനെ തന്നെ വരക്കാണ്. അപ്പം നേരത്തെ കാണിച്ച് കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഒന്നൂടി പറഞ്ഞത്. ഓക്കെ, ലൈന് വരക്കുമ്പോൾ ഇട്ട് പോവാണെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഇൻവേഴ്സ് വൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ടിപ്പൊന്ന് തുടയ്ക്കണം കേട്ടോ. കാരണം ഈ ടിപ്പിൻ്റെ ഇവിടെ ഇതുണ്ടാക്കും, ഇതിൻ്റെ ഹെന്നൻ്റെ ഭാഗങ്ങൾ പറ്റി പിടിച്ചൊക്കെ ഉണ്ടാകും. അപ്പം ടിഷ്യൂ പേപ്പറോ കോട്ടണൊക്കെ കൊണ്ടിട്ട് അതൊന്ന് തുടയ്ക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ലാസ്റ്റ് ക്ലാസ്സാണ്, പിന്നെ എന്തെങ്കിലും ഡീപ്പ് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ.